ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫുഡ് റിവ്യൂസ് കൊച്ചി. ഞങ്ങൾക്ക് ഇന്ന് എനർജി വേറൊരു കാര്യം കൊണ്ടാണ്. സത്യം പറയാൻ എനിക്ക് വയ്യ, എന്നാലും ഈ ഒരു സ്ഥലം കേട്ടാലും ഉണ്ടല്ലോ എന്റെ എല്ലാ വയ്യായി കഴിഞ്ഞാൽ അമ്മ നിങ്ങൾ ഓടി വരും. അത്രയധികം ഞങ്ങൾക്ക് ഫാമിലിയിൽ വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഒരു ഐക്കോണിക് ആയിട്ടുള്ള ലെജൻഡറി ഹോട്ടലാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പുണ്ടെങ്കിൽ ഓടി വരുന്ന ഞങ്ങളുടെ മെയിൻ സ്ഥലമാണ്. ഈ പറഞ്ഞ മന്തി മറ്റേ മറിച്ചൊക്കെ വരുന്നതിനൊക്കെ മുന്നേ ഇവരിവിടെ ഉണ്ട്. ഇവിടെ വന്ന് ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയാത്തൊരു മനുഷ്യനുണ്ടാവില്ല. അത്രയധികം ക്വാണ്ടിറ്റിക്ക് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഏതാ സ്ഥലം എന്നുള്ളത് ഞങ്ങൾ ചിലപ്പോൾ കാണിച്ചു തരാം. അതെ, എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള കൊച്ചിക്കാർക്ക് ചൈനീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന സ്ഥലമാണത് ചിയാങ്. ചിയാങ്ങിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. കച്ചേരിപ്പടി ജംഗ്ഷനിൽ ആ സിഗ്നലിൽ അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. സരിത സരിത സംഗീത തിയേറ്ററിലോട്ട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലാണ് ചിയാങ്. ആരും മിസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് ഇപ്പോൾ പുതിയതായിട്ട് എന്താ പുതിയതെന്ന് പറഞ്ഞാൽ കുറച്ചാളായി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് പുതിയതായിട്ട് തുടങ്ങിയത്. പക്ഷേ ശരിക്കും ആ ചിയാങ് ഇതിൻ്റെ മുകളിലാണ്. ആ മോളിൽ കാണുന്നിടത്തായിരുന്നു ശരിക്കുള്ള ചിയാങ്ങൾ. ഇപ്പോഴും അവിടെ ഉണ്ട്, അവിടെയും സീറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇപ്പുറത്തൊരു വഴിയുണ്ട്, ഈ വഴിയുടെ സൈഡിൽ കൂടെയാണ് മുകളിലത്തെ ചിയാങ്ങിലോട്ട് കയറേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇതേണ്ടാ, ഇതായിരുന്നു പണ്ട് തുടങ്ങിയപ്പോൾ ഉള്ള ചിയാങ്ങ്. അപ്പോൾ ഇവിടെയുള്ള കൊച്ചിയിലുള്ള ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. ഫാമിലിയിലൊക്കെ വളരെ ഫേമസ് ആയിരിക്കും. നിങ്ങളുടെ അച്ഛന്മാർ എല്ലാ ആൾക്കാരും ഒക്കെ വന്ന് കഴിച്ചിട്ടുണ്ടാവും. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രോപ്പർ ചൈനീസ് ഫുഡ് അല്ല, ഇൻഡോ ചൈനീസ് ഫുഡാണ് ഇവിടെ സെർവ് ചെയ്യണത്. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ ഇവരെ തോൽപ്പിക്കാൻ പറ്റില്ല, ഭയങ്കര സംഭവമാണ്. ഇതുപോലെ തന്നെ മലയുണ്ടെങ്കിൽ പോലും ചിയാങ്ങിനോട് ഒരു സ്പെഷ്യൽ ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ കാണുന്നതാണ് പഴയ ചിയാങ്. പഴയ ചിയാങ്ങിലുണ്ട്, അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ പലതവണയായിട്ട് മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോഴും ഫുഡ് സെർവ് ചെയ്യും. ചിയാങ്ങിൽ വരുമ്പോൾ എപ്പോഴും നല്ല തിരക്കായിരിക്കും. വളരെ കൊച്ചിക്കാർക്ക് ഇടയിൽ ഒടുക്കത്തെ പോപ്പുലാരിറ്റി ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ലൈറ്റിംഗ് വളരെ കുറവാണ്, അപ്പോൾ അതൊന്ന് ഞങ്ങളെ ക്ഷമിക്കണം. എന്താ പറയുക, ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. വൈകുന്നേരങ്ങൾ ഭയങ്കര തിരക്കാ. രാവിലെ കറക്റ്റ് ടൈം ഞാൻ മറന്നു, എന്ത് 11 മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 മണി രാത്രി 10 മണി വരെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളെന്തായാലും വന്ന് നോക്കാം. ഇവിടെ എ സി സീറ്റിംഗ് അല്ല ഉള്ളത്, അടിയിലാണ് എ സി സീറ്റിംഗ്. ഇതാണ് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ചേട്ടൻ. ചേട്ടനോട് വർഷങ്ങളായിട്ടുള്ളതാണ്. നിങ്ങൾ വണ്ടി ആയിട്ട് വരുമ്പോൾ തന്നെ ചേട്ടനെ കാണും, ചേട്ടൻ ഓടി വരും. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന കാര്യമുണ്ട്, വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അല്ലെങ്കിൽ ഹായ് പറഞ്ഞു തരും. അപ്പം അപ്പൊ നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം. നല്ല തിരക്കായിരിക്കും എപ്പോഴും. തിരക്കില്ലാത്തത് ചെയ്യാൻ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇവിടെ വെയിറ്റിംഗ് ആണ്, സീറ്റ് ഇല്ലാത്തതുകൊണ്ട്. ശനി ഞായറും തന്നെ ചിയാങ്ങെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നിപ്പോൾ ശനി ഞായറല്ല, എന്നിട്ട് പോലും ചിയാങ്ങിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഞാൻ വളരെ ചെറുതായിരുന്ന കാലം തൊട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അച്ഛനൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മളത് ഈ സ്ഥലമൊക്കെ പരിചയപ്പെടുത്തി തന്നത്. അത്രയധികം ഫേമസ് ആണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലെല്ലാം അച്ഛൻ്റെയും അമ്മയും എൻ്റെ അനിയനും വൈഫ് ഉപ്പോ വൈഫോട് വന്നു. എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. കൂട്ടുകാരുടെ ഞാൻ വെറുതെ പറഞ്ഞാൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള സ്ഥലം. ഇപ്പം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമാണ്. ഇത്രയും ബേസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇവർക്ക് ഇത് കൂടാതെ 2 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഒന്ന് കടവേന്ദ്രം, വേറൊന്ന് ദുബായിലാണ്. മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ ഇവർക്ക് അങ്ങനെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഒന്നും ചെയ്യുന്ന കാര്യമില്ല. ചിയാങ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത്രയും പോപ്പുലറാണ്. കൊച്ചിയിലുള്ള ഒരാളോട് ചിയാങ്ങി പോയിട്ട് നമ്മൾ ചിയാങ്ങി പോയിട്ടുണ്ടാവും. ചിയാങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ ആരുടെയും കവർ ഉണ്ടാവും. കാരണം വെച്ചാൽ പാർസൽ എടുത്തോണ്ട് പോകേണ്ടി വരും. അത്രയും ക്വാണ്ടിറ്റിയാണ്. ദയവീ ഇത് ഇവിടെ വന്നിട്ട് സാധാരണ ഹോട്ടലിൽ ചെന്ന് പറയുന്ന പോലെ എനിക്കൊരു ഫുൾ ഫ്രൈഡ് റൈസ് എന്നൊന്നും പറഞ്ഞു കളയരുത്. കണ്ണുകളിപ്പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ഇവിടുത്തെ ക്വാണ്ടിറ്റി. എൻ്റെ ഫേവററ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫിക്സഡ് ന്യൂഡിൽസും എന്താണ് ചില്ലി പനീറും ചില്ലി പോർക്കുമാണ്. പിന്നെ അതുപോലെ ബോൺലെസ് ചില്ലി ചിക്കനും. ഇത്ര സാധനങ്ങളാണ് എൻ്റെ ഫേവറേറ്റ്. ഏഷ്യൻ ലവർ എന്നുള്ള നിലയിൽ ഞാൻ ആ എന്താ കോർ ഏഷ്യൻ ആ ഒരു ക്യുസീൻ അല്ല ഇവിടെ നോക്കുന്നത്. ഇന്ത്യനൈസ്ഡ് വേർഷൻ ആയിട്ടുള്ള ഏഷ്യനാണ്. ഇത് ഏതൊരു മലയാളിക്ക് ഇവിടെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ചിയാങ്ങിന്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. കുറെ ഇവിടെ ചിയാങ് മലയെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലല്ലേ, ഭയങ്കര സ്റ്റിഫ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള സംഭവമാണ്. രണ്ടൊരു ഉഗ്രനാണ് മലയാളത്തിലുള്ള വേറൊരു ദിവസം എന്തായാലും കൊണ്ടു കാണിക്കുന്നത്. ചിയാങ് ഞങ്ങളുടെ വീട്ടിൽ ചിയാങ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ സ്ഥാനമാണ് ചിയാങ്ങിനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാന്ന് വെച്ചത്. കാരണം കൊച്ചിനെ വളർന്നു വന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ തുടങ്ങിയ ഈ സ്ഥലങ്ങളിലൊക്കെ വന്നതാണ്. അത് മാത്രമേ ചിയാങ് ഞാൻ തമ്മിൽ വേറെ വന്നുകൂടിയുണ്ട്. ഈ പുറത്തു പോയി കഴിക്കുന്ന സംഭവം തന്നെ തുടങ്ങിയത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ഡൈനിങ് ഔട്ട് ഈ കടയാണ്. ഇവിടെ അല്ലായിരുന്നു എന്നുള്ളൂ, മുകളിലാണ്. പക്ഷെ സ്ഥിരം പുറത്തു പോയി കഴിഞ്ഞാൽ ഫിലിം കഴിഞ്ഞാൽ ചെയ്യാൻ, ഷോപ്പിംഗ് കഴിഞ്ഞാൽ ചെയ്യാൻ, അങ്ങനെയായിരുന്നു. അങ്ങനെ തന്നെ ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് വന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിന്നെ ഡിസ്കവർ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് പോകാം. അപ്പം നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്, അവിടേക്ക് പോകാം. ഓക്കെ, അപ്പം രണ്ടുപേരും സീറ്റ് ഉറപ്പിച്ച് കഴിഞ്ഞു. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ഒട്ടും സംശയിക്കേണ്ട എൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ ക്രാബ് സൂപ്പ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ സ്വീറ്റ് കോൺ ക്രാബ് സൂപ്പ് ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ക്രാബ് ഫ്രഷ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ. എൻ്റെ അച്ഛൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ക്രാബ് സൂപ്പ് എന്ന് പറഞ്ഞാൽ. സ്വീറ്റ് കോൺ മാത്രമല്ല, അല്ലാതെ തന്നെ ക്രാബ് സൂപ്പ്സ് ഉണ്ട്, പല ടൈപ്പിലെ വേരിയൻസിലും ഉണ്ട്. ഇവിടെ വരുമ്പോൾ നിങ്ങളെന്താ ക്രാബ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കുക. വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ നമുക്ക് ക്രാബ് സൂപ്പ് തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. നല്ല തിരക്കായിരിക്കും. ഇതൊക്കെ ചെയ്യാങ്ങനെ നോർമൽ സീൻസാണെന്ന് പറയാം. ഇത്രയും തിരക്കൊക്കെ ഈ അറ്റത്തുള്ള ടേബിളുണ്ട്. ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ജോയിൻ ചെയ്തിട്ട് വലിയൊരു ഫാമിലി ഗെറ്റ് ടുഗദർ വരെ നടത്താം. നമ്മളിപ്പോൾ വന്നു കയറിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു നിറച്ചൊരു ഫാമിലി, ഒറ്റ ഫുൾ ഫാമിലി ആണ് അറ്റം വരെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സ്ഥലമില്ലെങ്കിൽ എ സി പ്രോബ്ലം ഇല്ലാത്തവർക്ക് എ സി ഇല്ലെങ്കിൽ വേണമെന്നില്ലാന്നുള്ളവർക്ക് മുകളിൽ പോവാം. മുകളിലും സെയിം ഫുഡ് തന്നെയാണ്. കൊച്ചിയിൽ വരാണെങ്കിൽ ഒരു തവണയെങ്കിൽ ഒരു തവണ നിങ്ങൾ ചെയ്യാങ്ങി ഒന്ന് ഫുഡ് കഴിക്കണം. ഇപ്പം എൻ്റെ കസിൻ ചേട്ടന്മാരൊക്കെ ആലപ്പുഴ ആലപ്പിയിൽ നിന്ന് ഇവിടം വരെ വരും. ഇവിടെ എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ആണെങ്കിൽ ഇവിടെ വന്നെങ്കിൽ കയറും. കാരണം ഇവിടെ വന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് കഴിക്കാൻ ക്വാണ്ടിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൊടുക്കുന്നത് ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല എന്താ പറയുക ഇവിടെ കൊച്ചിയിലെ ദി ബെസ്റ്റ് ഏഷ്യൻ റെസ്റ്റോറൻറ്റ് ആണെന്ന് അങ്ങനെയല്ല. പക്ഷെ ഒരു കാര്യം, ഇതൊരു ലെജൻഡറി റെസ്റ്റോറൻറ്റാണ്. ലെജൻഡറി റെസ്റ്റോറൻറ്റ് ഞാൻ പറയും, ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്ന് തന്നെയുള്ളതല്ല, ലെജൻഡറി റെസ്റ്റോറൻറ്റ്. കാരണം അത്രയധികം വർഷം 58 കൊല്ലത്തിന് മുകളിലാണ് ഇവരിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. 58 കൊല്ലമായിട്ട് ഒരു ഫുഡ് നല്ലത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യമാണ്. അത് മാത്രമല്ല ഈ തിരക്ക് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല പോപ്പുലാരിറ്റി എന്നാണ്. മറ്റുള്ള റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ വന്നാൽ ഡൈൻ ചെയ്യണത് സാറ്റർഡേ ലിങ്ക് സൺഡേ, അതാണ് ചെയ്യാൻ. അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പോകണേണ്. ഇവിടുത്തെ മെനു കുറേ ഉണ്ട്, ഇതെല്ലാം കൂടി കാണിക്കാൻ പറ്റാത്തത്. എന്താ 215 ഐറ്റത്തിന് മുകളിലുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം കൂടി പറയാൻ നടക്കാൻ പോകണം. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന സംഭവത്തിൻ്റെ റേറ്റ് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ ഇട്ടേക്കാം. എന്തായാലും അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ എൻ്റെ അവിടെ ഏറ്റവും ഫേമസ് ആയിട്ട് എന്നുള്ളത്, ഞങ്ങൾ ഇപ്പോൾ എന്താ പറയുക അത്രയും വിശപ്പില്ല, എന്നാലും ഞങ്ങൾ എന്താ പറയുക അത്യാവശ്യം കഴിച്ചു നോക്കാൻ പോകുന്നതാണ്. പല ദിവസങ്ങളായിട്ട് ഇനിയും വരാം. നമ്മുടെ പേജസിൽ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ 100 പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഞാൻ ഇട്ടിരുന്നത് തന്നെ. അപ്പോൾ നിങ്ങളെന്തായാലും ഇൻസ്റ്റഗ്രാം പേജിൽ നോക്കിയാണ് ഞാൻ തരുന്നുണ്ട്. പിന്നെ അതും കൂടാണ്ട് എൻ്റെ ഒരു ലെഗസി ഞാൻ പറഞ്ഞൊന്നും ആൾക്കാർ ബോധ്യപ്പെടുന്ന അർത്ഥമൊന്നുമില്ല. നിങ്ങൾ ഏതൊരു ഫുഡ് ബ്ലോഗറിനോട് ചോദിച്ചോ, എന്തായാലും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അത് കുറവായിരിക്കും. ഇപ്പം നമ്മുടെ അടുത്ത് ചേട്ടനാണ് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ്. എന്താ പറയുക ഇവർ എന്താ രണ്ടുപേരുണ്ട് മെയിനായിട്ട്. അത്രയും അധികം നമ്മൾ ഞാൻ ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. ഫാമിലി ഫേവറേറ്റ് ആയിരുന്നു റെസ്റ്റോറൻറ്റ്, ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്താവശ്യമെങ്കിൽ ഇവിടെ ഒരേ ചേട്ടനോട് ഓർഡർ കാര്യങ്ങൾ എടുക്കാൻ ചേട്ടൻ തന്നെ സ്വയം വരാറുണ്ട്. അതുപോലെ ഇത് തന്നെ ധാരാളമാണ്. ചേട്ടനായ ചീലെല്ലാം ഉണ്ട്, ചേട്ടൻ പൊതുവെ സൈലന്റ് ആണെങ്കിലും. ബാക്കിയുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഇതുണ്ട്, എല്ലാവരും ബിസിയാണ്, എല്ലാവരും കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യുന്ന ഇതിലാണ്. അതുകൊണ്ട് അത് മാത്രമല്ല ബാക്കിയുള്ള ചേട്ടന്മാരൊക്കെ ഓടിക്കളയും ചെയ്തു. ഞാനിപ്പോൾ പൊതുവെ ക്യാമറയും ഗതയൊക്കെ ആയിട്ട് വരുമ്പോൾ കാണുന്നതിലും കുറേ ആൾക്കാർ ഓടിക്കളയും. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുന്നൊക്കെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന വരുന്നൊക്കെ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്നൊക്കെ പറയാം. ഇതൊക്കെ ശീലമാണോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇത് മിക്സഡ് നൂഡിൽസ്, എന്റെ ഫേവറേറ്റ് ഒന്നാണ്. പിന്നെ മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ട്, ചില്ലി ചിക്കൻ ആൻഡ് അനദർ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് പനീർ, ചില്ലി പനീർ. ആ ക്വാണ്ടിറ്റി ഉണ്ടോ ഒന്നെടുത്ത് കാണിച്ചാൽ, ക്വാണ്ടിറ്റി ഒന്ന് കാണിക്കാനായിട്ട്. ഇതാണൊരു ഫുള്ള് ചെയ്യാൻ മിക്സഡ് നൂഡിൽസ് എന്ന് പറഞ്ഞ സംഭവം.
അത് ഈ ഇരിക്കുന്ന സാധനങ്ങളായിട്ട് സ്പൂണായിട്ട് കമ്പയർ ചെയ്യുന്നത് സൈസ് എന്താന്നുള്ളത്. മൂന്ന് പേർക്ക് ഇത് വളരെയധികം ധാരാളമാണ്. അപ്പം എന്തായാലും ഞങ്ങൾ കഴിച്ചു നോക്കാൻ പോകണേണ്, സമയം വഹിക്കാതെ. അമ്മയൊക്കെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അപ്പം എന്തായാലും കഴിച്ചു നോക്കാം. നമ്മൾ റൈസിൻ്റെ ആളാണ് ഞങ്ങൾ. പക്ഷേ ഫാമിലി മെമ്പേഴ്സിൽ ഞങ്ങൾ മെജോറിറ്റിയാണ് നൂഡിൽസ്. ഞാൻ, അച്ഛൻ, വൈഫ്, അനിയൻ നൂഡിൽസിൻ്റെ ആൾക്കാരാണ്. അമ്മ മാത്രമുള്ള റൈസ്. ആ പനീറൊന്നും എടുത്താണ്. അന്ന് കണ്ടോട്ടെ പനീറിൻ്റെ സോഫ്റ്റ്നെസ്. കാർഡൊക്കെ എടുക്കും, അതുകൊണ്ട് ഒരു പേടിയും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇത് ഊബർ ഈറ്റ്സിലുണ്ട്, സ്വിഗ്ഗിയിലുണ്ട്, എല്ലാ സംഭവത്തിലും ഉണ്ട്. എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇതുണ്ടോ ഞങ്ങളുടെ പാർസൽ? ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു. ആ പാർസലും കാണിച്ചേ. ഇതുണ്ടോ പാർസൽ? ഇതില്ലാതെ ഒരു മനുഷ്യന് ഇവിടെ നിന്ന് പോകില്ല. നിങ്ങൾ ഇതില്ലാണ്ട് പോകണ ഒരാളെ സമ്മതിച്ച് പറ്റുള്ളൂ. ഭയങ്കര സംഭവമായിരിക്കും, ഉറപ്പാണ്. അപ്പം എന്തായാലും ഇവിടെ വരിക, ഫുഡൊക്കെ കഴിച്ചു നോക്കുക, അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വന്ന് നോക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ അടുത്തോടെ കാണുന്നവരെ ബൈ ബൈ.